CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടി. സ്വത്തുവകകൾ അനുമതിയില്ലാതെ ക്രയവിക്രയം നടത്തരുതെന്ന് ഇഡി നിർദ്ദേശിച്ചു. ഇത് സംബന്ധിച്ച് ഇഡി രജിസ്ട്രേഷൻ വകുപ്പിന് കത്ത് നൽകി. നേരത്തെ ഇഡി ബിനീഷ് കോടിയേരിയെ ഒരു വട്ടം ചോദ്യം ചെയ്തിരുന്നു. 11 മണിക്കൂറോളം നീണ്ടതായിരുന്നു ചോദ്യം ചെയ്യൽ. അതിനുശേഷമാണ് ഇഡിയുടെ തുടർ നടപടി. ബിനീഷ് കോടിയേരിയുടെ മുഴുവൻ ആസ്തി വിവരങ്ങൾ ശേഖരിക്കാനും എൻഫോഴ്സ്മെന്റ് നടപടി ആരംഭിച്ചിട്ടുണ്ട്. ബിനീഷിന്റെ ആസ്തി വിവരങ്ങൾക്കായി ഇഡി ബാങ്കുകൾക്ക് നോട്ടീസ് നൽകി. സ്വത്തുവകകൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭിച്ച ശേഷമാവും ബിനീഷിനെതിരെ ഇഡി കൂടുതൽ നടപടികളിലേക്ക് കടക്കുക എന്നാണ് റിപ്പോർട്ടുകൾ. UAPA വകുപ്പിലെ 16, 17, 18 വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റം ബിനീഷ് ചെയ്തെന്ന് സംശയിക്കുന്നതായി അസിസ്റ്റന്റ് ഡയറക്ടർ രജിസ്ട്രേഷൻ വകുപ്പിന് നൽകിയ കത്തിൽ പറയുന്നു. ഈ മാസം 11 ഇഡി കത്ത് നൽകിയത്. 9 കൊച്ചി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ഇഡി ബിനീഷ് കോടിയേരിയെ ചോദ്യം ചെയ്യുന്നത്. CPM സംസ്ഥാന സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ അംഗവുമായ കോടിയേരി ബാലകൃഷ്ണന്റെ 2 മകനാണ് ബിനീഷ് കോടിയേരി. CPM നേതാവിന്റെ മകൻ എന്ന പേരിൽ തന്നെയാണ് ബിനീഷിനെതിരെ ആരോപണങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും ബിനീഷിനെതിരെയുള്ള ആരോപണങ്ങൾക്ക് CPM മറുപടി പറയേണ്ട സാഹചര്യങ്ങളും ഉണ്ടാകാറുണ്ട്. കേരളത്തിൽ എന്ത് വിവാദമുണ്ടായാലും അത് കറങ്ങിത്തിരിഞ്ഞ് ഒടുവിൽ എത്തി നിൽക്കുന്നത് ബിനീഷ് എന്ന ചെറുപ്പക്കാരനിലേക്കാകുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇടയ്ക്ക് അതിനൊരു ഇടവേള ലഭിച്ചെങ്കിലും ബിനീഷ് ഇപ്പോൾ വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. ഇത്രയേറെ ആരോപണങ്ങളും അധിക്ഷേപങ്ങളും നേരിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ കേരളത്തിൽ ഉണ്ടാകുമോ എന്നത് തന്നെ സംശയമാണ്. എന്നാൽ ഈ ആരോപണങ്ങളിൽ അവസാനം എന്ത് സംഭവിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബിനീഷിന്റെ വിഷയത്തിൽ പിതാവ് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞതാണ് ശരി. കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ബിനീഷ് ശിക്ഷിക്കപ്പെടട്ടെ, തൂക്കിക്കൊല്ലേണ്ടതാണെങ്കിൽ തൂക്കിക്കൊല്ലട്ടെ.